മന്ത്രി കെ രാജൻ മുൻമന്ത്രി കെ കെ ശൈലജ എന്നിവരുൾപ്പെടെയുള്ളവരുടെ ഫേസ്ബുക്ക് പേജുകൾ ഹാക്ക് ചെയ്ത സംഘം ഇവ ഉപയോഗിച്ചത് വ്യാജ സൈറ്റുകളിലൂടെ പണം തട്ടാനും കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്താനും വ്യാജ ലോട്ടറിയുടെയും വ്യാജ മരുന്നുകളുടെയും ലിങ്കുകളും വിവരങ്ങൾ ചോർത്തുന്ന സോഫ്റ്റ്വെയറുകൾ അടങ്ങിയ ലിങ്കുകളും പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പ് കെ രാജന്റെ ഹാക്ക് ചെയ്ത ഫേസ്ബുക്ക് പേജിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള രണ്ടായിരത്തിലേറെ പോസ്റ്റുകളാണ് സാങ്കേതിക വിദഗ്ധർക്ക് നീക്കേണ്ടി വന്നതെന്ന് കൊച്ചിയിൽ നിന്നുള്ള സൈബർ വിദഗ്ധനും സൈബർ സുരക്ഷാ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ ജിയാസ് ജമാൽ പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പേജ് തിരികെ ലഭിച്ചുവരും മന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാർ ആലുവ എം എൽ എ അൻവർ സാദത്ത് കുന്നത്ത്നാട് മുൻ എം എൽ എ വി പി സജീന്ദ്രൻ മന്ത്രി വി എൻ വാസവൻ മുൻ മന്ത്രി കെ കെ ശൈലജ തുടങ്ങി നിരവധി പേരുടെ ഫേസ്ബുക്ക് പേജുകൾ അടുത്തിടെ ഹാക്ക് ചെയ്തിരുന്നു തട്ടിപ്പ് നടത്തുമ്പോൾ വിശ്വസനീയത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് വെരിഫൈഡ് പേജുകൾ ഹാക്ക് ചെയ്തത് നിരവധി സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും സജീവ ഫേസ്ബുക്ക് പേജുകളും ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു ഈ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ ഇന്ത്യയിൽ നിന്നും ബ്ലോക്ക് ചെയ്യുകയും വിദേശ രാജ്യങ്ങളിൽ പണം നൽകി ബൂസ്റ്റ് ചെയ്തുമാണ് പതിവ് അതിനാൽ ഈ പോസ്റ്റുകൾ ഇന്ത്യയിൽ ദൃശ്യമാകില്ല ചെറിയ തുക നൽകിയാൽ അത്ര സമ്പന്നമല്ലാത്ത പല രാജ്യങ്ങളിലും വ്യാജ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യുന്ന ലിങ്കുകൾ വഴി നിരവധി പേരുടെ മൊബൈൽ ഫോണുകളിലേക്കും നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയുമാണ് ലക്ഷ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ആളുകളെ ട്രാക്ക് ചെയ്യാവുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും വെരിഫൈഡ് പേജുകൾ ഇത്തരത്തിൽ തട്ടിയെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന സംഘവും രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അടുത്തിടെ ഇന്ത്യ പോലെ പരസ്യങ്ങൾക്ക് ഓൺലൈൻ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ നെറ്റ്വർക്കുകൾ പരസ്യനിരക്ക് ഉയർത്തിയിരുന്നു അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലും സാമ്പത്തികമായി ഉയർന്ന നിലയില്ലാത്ത രാജ്യങ്ങളിലും ചെറിയ തുക നൽകി കൂടുതൽ പേരിലേക്കും പരസ്യമെത്തിക്കാൻ അവസരമുണ്ട് ഇത് ഉപയോഗപ്പെടുത്തിയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് പോസ്റ്റ് കണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ അവരുടെ ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടും കംബോഡിയ ഈജിപ്ത് തായ്ലൻഡ് ചൈന രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഹാക്കർമാരിൽ ഏറെയും ഹാക്ക് ചെയ്യപ്പെടുന്ന പ്രമുഖരുടെയും സെലിബ്രിറ്റികളുടെയും സമൂഹ മാധ്യമ പേജുകൾ മിക്കപ്പോഴും കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ സ്റ്റാഫോ സെക്രട്ടറിയോ മറ്റ് ജീവനക്കാരോ ആണ് ഇവർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റും ലഭിക്കുന്ന ലിങ്കുകളിൽ അശ്രദ്ധമായി ക്ലിക്ക് ചെയ്യുന്നതാണ് അക്കൗണ്ട് വിവരങ്ങൾ ഹാക്കർമാർക്ക് ലഭിക്കാൻ വഴിയൊരുക്കുന്നത് മെസ്സേജുകളായോ വാട്സപ്പിലൂടെയോ ലഭിക്കുന്ന അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് ഇതിനെതിരെ സ്വീകരിക്കാവുന്ന മികച്ച മുൻകരുതൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ഓഫറുകൾക്കായി പങ്കുവയ്ക്കുകയും ചെയ്യും മുൻപ് വിശ്വസനീയ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലിങ്കാണ് അതെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടതെന്ന് ജിയാസ് പറയുന്നു ന്യൂസ് ഡെസ്ക് യൂ